കൈരളി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഈ ഓണാഘോഷങ്ങൾ പുതുമ കൂട്ടാനും കുറച്ച് നിറം ചാർത്താനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പരിപാടികളുമായി എത്തിയിരിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഓണം സ്പെഷ്യൽ റിലീസായ പൃഥ്വിരാജിന്റെ മൂവി ഊഴത്തിലെ ഹീറോയിൻ ദിവ്യ പിള്ളയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഹായ് ദിവ്യ. ദിവ്യയുടെ സെക്കൻഡ് മൂവിയാണിത്. അപ്പം എന്തായാലും നമ്മൾ ഊഴത്തിലേക്ക് വരുന്നതിന് മുമ്പ് സിനിമയിലേക്ക് വന്ന ഫസ്റ്റ് മൂവിനെ പറ്റി ഡെഫിനറ്റ്ലി പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് മൂവിനെ പറ്റി പറയാൻ പാടില്ലോ. അപ്പോൾ അയാൾ ഞാനല്ല എന്ന സിനിമയിലെ ഹീറോയിനായി എത്തിയത് എങ്ങനെയാണെന്നൊന്ന് പറയാം. അതെ, അതൊരു വളരെ രസമുള്ള ഒരു ഇതായിരുന്നു. എൻ്റെ കൂട്ടുകാരി ഷീ, അവൾ കല്യാണം കഴിച്ചത് ഒരു നമ്മുടെ കാവ്യ മാധവൻ്റെ ബ്രദറിനെയാണ്. സോ ആ ഒരു ഇവൻറ്റിൽ വെച്ചിട്ടാണ് വിനീതേട്ടൻ എൻ്റെ ഒരു എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ഹൈലൈറ്റ്സിൽ കണ്ടതും. ദെൻ ഹി തോട്ട് ഓക്കെ, ഈ കുട്ടി ഈ ഒരു റോളിന് ഓക്കെ ആയിരിക്കും. പിന്നെ അപ്രോച്ച് ചെയ്തു റിയനെ. ദെൻ അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഓഫർ കിട്ടിയത്. കിട്ടിയപ്പോൾ ഐ വാസ് ലൈക്ക്, ആദ്യം എനിക്കൊരു ഷോക്ക് പോലെ ആയിരുന്നു. പിന്നെ ദെൻ ഐ വാസ് എക്സൈറ്റഡ്. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബോൾഡ് ഡിസിഷൻ ആയിരുന്നു അതെൻ്റെ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോന്നലോ ആഗ്രഹം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിന് മുമ്പ്? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. ലൈക്ക് ആ ഒരു നമുക്ക്, ഞാനിപ്പോൾ എനിക്കൊരു അങ്ങനെ ഒരു ടാലൻറ്റ് ഉണ്ട് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ലൈക്ക് ആ ഓക്കെ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം എന്നോ, അതെങ്ങനെ നമ്മൾ വിചാരിക്കുന്നതും കൂടി ഇല്ല. ഇല്ല, ഇനി ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി അതായിരുന്നു എനിക്കൊരു സർപ്രൈസ് പോലെ ആയിരുന്നു. എനിക്ക് പറ്റുമോ എന്നൊക്കെ. പക്ഷെ ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആൻഡ് ഐ എൻജോയ് ആക്ടിങ്. ഇപ്പോൾ ഐ ക്യാൻ സേ ദാറ്റ് ഐ റിയലി എൻജോയ് ആക്ടിങ്. ഓക്കെ, അപ്പം ദിവ്യനെ സംബന്ധിച്ചിടത്തോളം, ദിവ്യ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് തന്നെ അയാൾ ഞാനെല്ലാം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ദുബായിൽ നിന്ന് മറ്റൊരു നായിക കൂടി മലയാളത്തിലേക്ക് എത്തുന്നു. ജനിച്ചതും വളർന്നതും ഒക്കെ അതെ ദുബായില്. അപ്പം അവിടെ ദുബായിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ മറ്റൊരു പ്രൊഫഷൻ ഉള്ള ഒരാളാണ് വീണ്ടും എന്താ പറയുക, ഒരു പുതിയൊരു പരീക്ഷണമായി സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു, ആക്ച്വലി നമ്മൾ പ്രൊഫഷണൽ ലെവലാണ് കൂടുതലും ആക്ടേഴ്സ് ഉണ്ടാവുന്നത്. യു ഓൾറെഡി ഹാവ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷൻ. സിനിമയിലേക്ക് വരുമ്പോൾ ആ പ്രൊഫഷനും ഈ പ്രൊഫഷനും ഏതെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും? അപ്പോൾ ഡെഫിനറ്റ്ലി ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ലൈക്ക് ഐ ഹാവ് ടു ടേക്ക് ലീവ്. എൻ്റെ കറൻറ്റ് യുനോ എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സീറോ എറർ ടോളറൻസ് ഉള്ള ഫീൽഡാണ്. അപ്പോൾ സോ ഇറ്റ് ഇസ് എന്താ പറയുക, അതിൽ നിന്ന് ഞാൻ ഇതിൽ വന്നപ്പോൾ ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് എ മോർ ലൈക്ക് നമ്മളൊരു ക്രിയേറ്റീവ് ഇമാജിനേറ്റീവ് ഒരു എക്സ്പീരിയൻസാണ്. ഇറ്റ്സ് സംതിങ് എൻറ്റയർലി ഡിഫറെൻ്റ്. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ്. അല്ലെങ്കിൽ നമ്മുടെ ഡെസ്കിലിരിക്കുന്നു, യു ഹാവ് ടു മോർ റാഷണൽ തിങ്കിങ്, മോർ അനാലിറ്റിക്കൽ സ്കിൽസ് ആണ് മൈ ഡേ ടു ഡേ ജോബ് റിക്വയർസ്. ദിസ് ഇസ് മോർ ക്രിയേറ്റീവ് സൈഡ് ഓഫ് യുവർ ബ്രെയിൻ. സോ അതെ, അപ്പോൾ സോ ഇറ്റ് ഇസ് സോ ഐ എം റിയലി ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ എനിക്കൊരു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും, ദാറ്റ് ഐ കുഡ് എക്സ്പീരിയൻസ് ദാറ്റ് ഓക്കെ എനിക്ക് യുനോ ദാറ്റ് സൈഡ് ഐ ഹാവ് മേബി ലിറ്റിൽ ബിറ്റ്. എനിക്ക് അങ്ങനെ ഒരു, പിന്നെ ആ ഒരു ആക്ടിങ് ഒരു നമുക്കങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് നമുക്ക്, ലൈക്ക് ഡാൻസിങ് ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ടാലൻ്റ് ഉണ്ട്. വെൻ യു എൻജോയ് ഡൂയിങ് ഇറ്റ് നമുക്കത് കൂടുതൽ ചെയ്യാൻ തോന്നും. നമുക്ക് പാട്ട് അതുപോലെ എന്ത് ഒരു നമുക്കൊരു ടാലൻ്റ് ഉണ്ടെന്ന് നമുക്ക് ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഓ ഐ എൻജോയ് ഡൂയിങ് ദിസ് എന്ന് നമുക്ക് തോന്നുമ്പോൾ, സോ അങ്ങനത്തെ ഒരു ഫീലിംഗിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവി കഴിഞ്ഞ് സെക്കൻഡ് മൂവി ഒക്കെ ആകുമ്പോഴായിരിക്കും നമുക്കൊരു എന്തോ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റിയ കാര്യമാണ് എന്നൊരു തോന്നല്. അപ്പൊ എന്താ പറയാ, അയാൾ ഞാനെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ ഊഴം മൂവിനെ പറ്റി പ്രൊമോട്ട് ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഐ എം കമ്മിങ് ഇൻ ടു ദാറ്റ്. ഇപ്പം ജിതു ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്നു, പൃഥ്വിരാജ് നായകനാകുന്നു. ലൈക്ക് ഹൗ ഡിഡ് യു ലൈക്ക് മാനേജ് ടു ഗെറ്റ് ഇൻ ടു ദ മൂവി? ഞാൻ ദാറ്റ്സ് അഗൈൻ എനിക്കൊരു ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു പ്ലെസൻറ്റ് സർപ്രൈസ്. ഒരു സർപ്രൈസും കൂടിയല്ല, എന്താ പറയുക, ഒരു ശ്യാമേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദിവ്യ ഇങ്ങനെ ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ശ്യാമേട്ടൻ ഇസ് ആർ കൊറിയോഗ്രാഫർ, സോറി സിനിമറ്റോഗ്രാഫർ, എനിക്കെപ്പോഴും തെറ്റും അത്. ആ ഒരു ഇതിൽ സിനിമറ്റോഗ്രാഫർ ഓഫ് ദ മൂവി ഈസ് എ ബ്രില്ലിയൻറ്റ് സിനിമറ്റോഗ്രാഫർ ശ്യാംദത്ത്. ഹീസ് അയാൾ ഞാനല്ലേലും അദ്ദേഹമായിരുന്നു. സോ
ഈ സിനിമയിലും ഹീസ് സിനിമാറ്റോഗ്രാഫർ ഊഴം സിനിമയിലെ അതെയാണ് സജസ്റ്റ് ചെയ്തത് ജിത്തു ചേട്ടൻ്റെ അടുത്ത് വെദർ ഐ ക്യാൻ ദിവ്യ ഓക്കെ ഈ റോളിന് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യം ഞാൻ കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് സത്യമാണോ, ലൈക്ക് ഞാൻ വിചാരിച്ചു ലൈക്ക് ഇനിയിപ്പോൾ സിനിമ ഓക്കെ നല്ല റോള് കിട്ടുകയാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി അറ്റംപ്റ്റ് ആൻഡ് ഐ വാസ് വെയ്റ്റിംഗ് ലൈക്ക് ഒരു ഇത്. ആൻഡ് ഇറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ ബിക്കോസ് എൻ്റെ 2015 ആ അയാൾ ഞാനല്ല ആ ലീവ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ 2016 ലീവില് നമുക്ക് അതെ അതിന് ലീവ് കിട്ടുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ജിത്തു ചേട്ടൻ്റെ സംസാരിച്ചു. ജിത്തു ചേട്ടൻ വാസ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിലെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും, കം ഡൗൺ ഫോർ ദ വർക്ക്ഷോപ്പ് ആൻഡ് വിൽ സീ. ആൻഡ് ഡെഫിനറ്റ്ലി ഐ എം ഇംപ്രസ്ഡ്. കുറച്ച് വണ്ണം കുറയ്ക്കണം, നമുക്ക് നോക്കാം, കുറച്ച് വണ്ണം കുറയ്ക്കണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ അത് നമുക്ക് ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്കൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ കോൺഷ്യസ് ആകും, കൂടുതൽ കഴിക്കും, അതാണ് എൻ്റെ ആ ഒരു ഇത്. സോ ബട്ട് ഐ വാസ് ഐ കെപ്റ്റ് മൈ മൈൻഡ് കുറച്ച് വണ്ണം കുറഞ്ഞു. പക്ഷേ ഇറ്റ്സ് നോട്ട് അപ് ടു ദി ബിക്കോസ് സ്ക്രീനിൽ കാണുമ്പോൾ യു ലുക്ക് ബിഗർ ദാൻ ആക്ച്വലി വാട്ട് യു ആർ. സോ ആ ഒരു അത് എനിക്ക് പിന്നീട് പിന്നെ മനസ്സിലായ ശരിക്കും ഇപ്പം എനിക്ക് അടുത്തിരുന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത് വളരെ നല്ലോണം കുട്ടിയാണ്. പക്ഷേ സ്ക്രീനിൽ കുറച്ചും കൂടി നമ്മൾ നേരിട്ടുള്ളതിനേക്കാൾ കുറച്ചും കൂടി തടയേണ്ട കേസിലും നമുക്ക് അങ്ങനെ പറഞ്ഞു ഇതാകാം അല്ല. അപ്പം അങ്ങനെയായിരുന്നു ഊഴത്തിലേക്ക്. ഇപ്പോൾ അത് എൻ്റെ ഊഴം, രണ്ടാം ഊഴം, രണ്ടാം ഊഴം. ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ക്യാരക്ടർ. ക്യാരക്ടർ ഗായത്രി ഈസ് ഒരു ഇതൊരു സീരിയസ് മൂവിയാണ്. ഇറ്റ്സ് എ സീരിയസ് ഫാമിലി ഡ്രാമ, ഐ ക്യാൻ സേ റിവെഞ്ച് തീമിലുള്ളത്. സോ മൈ ക്യാരക്ടർ ഈസ് ഓൾസോ ക്വാറ്റ് സീരിയസ്, ക്വാറ്റ് ഒരു സീരിയസ് റോളാണ്. ഹീറ എന്ന് പറഞ്ഞ എൻ്റെ പ്രീവിയസ് മൂവിയിൽ ഇറ്റ് വാസ് നോട്ട് എ സീരിയസ് റോൾ, ഷീ വാസ് മോർ ലൈക്ക് ബബ്ലി കൈൻഡ് ഓഫ് എ ക്യാരക്ടർ. ഇതിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ചേഞ്ച്. It's more like oru sad, there is a sadness about her. Appo appo that is there throughout the movie. Anganeyana because oru oru grey endha ennu paraya oru oru dark theme aanu, appo oru sad theme aanu. In which it's that is the background of the character. And as a person in the movie, she's a very bold character. ഓൺലി ഒരു ലക്ഷ്യമുള്ളൂ, റിവെഞ്ച്. അതെ, സോ ദാറ്റ് ഈസ് ഹോൾ ഐഡിയ അബൌട്ട് ഗായത്രി. പൃഥ്വിരാജിന്റെ ഹീറോയിനായിട്ട് അഭിനയിക്കുക, ഫസ്റ്റ് മൂവി ഫഹദ് ഫാസൽ, സെക്കൻഡ് മൂവി പൃഥ്വിരാജ്, ലൈക്ക് എല്ലാ പെൺകുട്ടികളും എന്താ പറയുക ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന രണ്ടുപേരും. ലൈക്ക് ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് പൃഥ്വിരാജ്? പൃഥ്വിരാജിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഹി വാസ് വെരി സപ്പോർട്ടീവ്. ആദ്യമൊക്കെ ഐ വാസ് ബിറ്റ് നെർവസ് അദ്ദേഹത്തിനോട്. വെൻ ഹീസ് ഇൻ ദ സെറ്റ് ഐ യൂസ് ടു ബി ബിറ്റ് നെർവസ് ബിക്കോസ് ഓ ഗോഡ് യു നോ ഹീസ് ഹീ വാട്ട് എത്ര 96 മൂവീസ് അബൌ ചെയ്തിട്ടുണ്ട് ആൾ. സോ എമിനൻറ്റ് ആർട്ടിസ്റ്റ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമുക്കൊരു ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് ലൈക്ക് ഓ മൈ ഗോഡ് നന്നായിട്ട് വരുമോ, വാട്ട് വുഡ് ഹീ തിങ്ക്, വാട്ട് വുഡ് ഹീ സേ, വിൽ ജിത്തു ചേട്ടൻ ഫീൽ ഓക്കെ. ആ ഒരു എപ്പോഴും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. സോ ഹീ ടുക്ക് മീ എ സൈഡ് ആൻഡ് ഹീ സെഡ് ദാറ്റ് ലിസൺ ദിവ്യ, ഡോണ്ട് ബി കോൺഷ്യസ്. ആ ക്യാരക്ടറിനെ മനസ്സിലാക്കുക, എന്നിട്ട് ദെൻ ട്രൈ ടു പെർഫോം. അങ്ങനെ ഒരു കാം ഫീലിംഗ് തന്നപ്പോൾ ഐ വാസ് മോർ കംഫർട്ടബിൾ ടു ഡു ദ ഓക്കെ പ്ലേ മൈ പാർട്ട്. സോ ഇറ്റ് വാസ് ആഫ്റ്റർ ദാറ്റ് ദാറ്റ് ഇറ്റ് എനിക്കൊരു ഇച്ചിരി കൂടെ ഒരു ഒരു കംഫർട്ടബിളായി തുടങ്ങി. പിന്നെ ആ സെറ്റിൽ എന്ന് വെച്ചാൽ ജിത്തു ചേട്ടൻ ഈസ് വെരി ഫ്രണ്ട്ലി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു തരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഫ്രീഡം തരും, ഇംപ്രൊവൈസ് ചെയ്യാം, ബട്ട് എൻഡ് റിസൾട്ട് ഇങ്ങനെയായിരിക്കണം എന്നുള്ളത്. ആ ഒരു ഫ്രീഡം ഹീ ഗിവ്സ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ദാറ്റ് വാസ് ഈവൻ വിത്ത് ഹിം നീരജ്, നമ്മുടെ പുതിയ ആർട്ടിസ്റ്റ് റസ്ന ആൻഡ് ടോണി ആൻഡ് അവരൊക്കെ, ഈവൻ ആൻസൺ ആൻസൺ ഇസ് ഓൾ എ ന്യൂ ആർട്ടിസ്റ്റ്, ബട്ട് ഹൗ എവർ അവരുടെയൊക്കെ കൂടെ ഐ ഹാഡ് ടു ലേൺ അ ലോട്ട്.
അപ്പോൾ എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരവാനിലെ നിങ്ങൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ ഷൂട്ട് ഇല്ലാത്ത സമയത്ത്. ദൈവമേ, അതെ ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നീരജ് ഭയങ്കര എന്താ പറയുക, ഹീസ് വെരി ഹാപ്പിനെസ് ഓളും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമാണ്. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു നമുക്കൊരു ആ നമ്മുടെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര നെർവസ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് കൂളാവാനും ഒക്കെ നല്ല പാട്ടൊക്കെ വെക്കും, ഡാൻസ് കളിക്കും, രസന ഉണ്ടായിരുന്നു കൂടെ നമ്മളെ ഒരു ചുമ്മാ ഒരു വേളം. അത് അതൊക്കെ അല്ലേ ഒരു രസമാണ്. അത് പിന്നീടും ഓർത്തിരിക്കാനൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മെയിൻ. ശ്യാമേട്ടനും ഡാൻസ് കളിക്കും, നമ്മുടെ ശ്യാമേട്ടൻ എന്ന് വെച്ചാൽ സിനിമറ്റോഗ്രാഫർ. അപ്പോൾ രസമായിരുന്നു. ഇപ്പം ജിത്തു ജോസഫ് സാർ, ലൈക്ക് ജിത്തു ജോസഫ് സാർ ഡാൻസ് കളിച്ച കാര്യം പറഞ്ഞിരുന്നു ഞാൻ വരുന്നത്. അതെ, അതറിയാതെ പോയിരുന്നു. പുള്ളിക്കാരനും ഡാൻസ് കളിക്കും, നല്ല അടിപൊളിയായിട്ട് കളിക്കും. അത്യാവശ്യം വേണമെങ്കിൽ അടുത്ത മൂവിൽ കൊറിയോഗ്രാഫി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതെ, ഇപ്പൊ ജിത്തു ജോസഫ് സാറിന്റെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അതേസമയം സാർ വളരെ എന്താ പറയാ, സെറ്റിൽ ആരോ കരയിപ്പിച്ചു ഒന്നും കിട്ടുന്നില്ല. ഇല്ല, അങ്ങനെ ഞാൻ കരയിപ്പിച്ചു എന്ന് പറയുന്നത് എന്ന് വെച്ചാ ആ നെർവസ്നെസ്സിൽ എന്ത് പറഞ്ഞാലും ഇവിടെ എന്ന് പറഞ്ഞ് കരയാനായിട്ട് ഞാൻ റെഡിയായിരുന്നു. അപ്പോൾ ഒരു ഒരു പേടിയായിരുന്നു ആ ഒരു, എന്നുവെച്ചാൽ നന്നായിട്ട് വരുമോ, എന്താ വരാത്തെ, പിന്നെ ഒരു ഒരു ദേഷ്യവും നമ്മളെ തന്നെ ഒരു ഒരു എനിക്കൊരു ഓ ഇതൊന്നും ശരിയാവുന്നില്ല, മുടി ശരിയാവണില്ല, നോക്ക് ശരിയാവണില്ല, ഓ ക്യാമറ നോക്കുന്നു, ലൈറ്റ് മാൻ നോക്കുന്നു, ഇവിടെ എല്ലാവരും ഓ എത്ര പേരുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അത് ഇപ്പോൾ നീരജ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ദിവ്യയോട് ചോദിക്കുക, ഇപ്പോൾ ജിത്തു ചേട്ടനാണ് നീരജ് ചോദിക്കുക, എന്തൊക്കെയുണ്ട്, എന്താ നീരജ് കാണുന്നത്, ഞാൻ ക്യാമറ കാണുന്നു, ദിവ്യ എന്തൊക്കെയാണ് കാണുന്നത്, ഞാൻ ലൈറ്റ് മാൻ കാണുന്നു, ഇവിടെ അതുണ്ട് ഇതുണ്ട് എല്ലാം ഞാൻ പൈസ, ക്യാമറ മാത്രം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇത് ഇതാണ് ഡിഫറൻസ്. അപ്പോൾ അത്ര കോൺഷ്യസ് ആയിരുന്നു ഞാൻ. അത് പിന്നെ അദ്ദേഹം ഒത്തിരി പാടുപെട്ടു, ക്ഷമ എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, ഈ ക്ഷമ പുള്ളിക്കാരൻ ക്ഷമ പഠിപ്പിച്ചു അല്ലേ, ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ എപ്പോഴായിരുന്നു ആ പേടിയൊക്കെ മാറി വളരെ കൂളായിട്ട് ലൈക്ക് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത്? പിന്നെ അതൊരു സ്ഥിരമായപ്പോൾ ഞാൻ ഞാൻ ഇനി ഇപ്പം ഇതേ കൂടുതലോ എന്തായാലും ഓക്കെ ഫൈൻ ഇറങ്ങി. അപ്പോൾ പിന്നെ എല്ലാം ശരിക്കും പറഞ്ഞാൽ മാറിയ ജിത്തു ചേട്ടൻ ഇങ്ങനെ കുറേ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സെറ്റിൽ ഷൂട്ടില്ലെങ്കിലും സെറ്റിൽ വന്ന് ഇരിക്കണം, എല്ലാവരും അഭിനയിക്കുന്നത് കാണണം, കണ്ടുപഠിക്കണം എന്നൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും, ഓ ആറരയ്ക്ക് എഴുന്നേക്കണം ഭഗവാനെ, ഇന്ന് ഷൂട്ടില്ലായിരുന്നു, എന്തെങ്കിലും കിടന്നുറങ്ങാമെന്ന് വെച്ചു. പക്ഷേ ഇല്ല, ഈ അന്ന് ഷൂട്ട് ബാക്കിയുള്ളവർക്ക് ഷൂട്ടിനപ്പോൾ ഞാൻ പോയി. എനിക്ക് അന്നേരം മനസ്സിലായില്ല അതിൻ്റെ ആ ഒരു ഇത്. പക്ഷേ നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുന്നതും നമ്മളിപ്പോൾ ആൾക്കാരെ ഇരുന്നിരുന്ന് ആ സീൻ എനാക്ട് ചെയ്ത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി രജിസ്റ്റർ ആവും. എനിക്ക് അത് കുറച്ചുകൂടി മനസ്സിലായി, എനിക്കൊരു കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നില്ല എൻ്റെ എൻ്റെ ക്യാരക്ടറായിട്ട്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ടാക്ടിക്സൊക്കെ പറഞ്ഞു തന്ന് വന്നിരിക്കുക. അപ്പോൾ എല്ലാവരും രസനയുടെയൊക്കെ സീനൊക്കെ വന്നപ്പോൾ ആ കുട്ടി അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്. അപ്പോൾ അത് അതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പിന്നെ അതിൻ്റെ റിയാക്ഷൻ സീൻസ് വേറെയുണ്ട്. ആ അത് എനിക്ക് ഇച്ചിരൂടെ എളുപ്പമായി. ഓക്കെ, കണ്ട് 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 ഇതാണ് ജിത്തു ചേട്ടൻ്റെയൊക്കെ ഒരു കഴിവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരെയൊക്കെ പറയില്ലേ, ഓ ദൃശ്യം ഈസ് എ ബ്രില്ലിയൻ്റ് ഡയറക്ടർ അങ്ങനെ ഇങ്ങനെ, ബട്ട് ഐ സോ ദം ലൈഫ്, ഐ കുഡ് എക്സ്പീരിയൻസ് ദാറ്റ്. അത് അതൊരു ഇറ്റ്സ് amazing, it's an amazing feel, like a great experience enna oru aalkarkkum oru movie ipo divya samanchirathuna rendavatha movie aayittullu enikku thonnu adile already abhinayicha oru vaadu cinema abhinayicha aalkarkku polum valare nalla experience aanu ennu karan pulliyude oru working pattern style okke valare enjoyable aanu ipo njangal chela side la valku paranju engi polum valare ellarum bayangara connected aanu adhe he is like endha paraya he was more like a older brother, like a ഗുഡ് ഫ്രണ്ട് യുനോ. അപ്പോൾ ആ ഒരു സെറ്റിൽ എനിക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഇറ്റ് വാസ് വെരി ഗുഡ്. ലൈക്ക് എന്ത് ഇതായാലും എന്ത് പോയി പറയുമ്പോൾ ഓക്കെ ശരി, കൂടെ നമ്മുടെ കൂടെ നിൽക്കാനൊരു ഇങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ ഇത് ശരിയാണോ അത് ശരിയാണോ, ഹി വാസ് ദേ ഇപ്പോൾ യുനോ ടു ഹെൽപ്പ് അസ് ഔട്ട്. അപ്പോൾ ആ എന്നോട് മാത്രമല്ല ഇത് ആ ഫുൾ സെറ്റ് ഈവൻ
ഇപ്പോൾ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അവർക്ക് എന്തെങ്കിലും പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ ഹി വാസ് ദേർ, ഹി വാസ് ഇൻവോൾവ്ഡ്. ഓഫ് കോഴ്സ് ദാറ്റ് അയാൾ ഞാനല്ല കഴിഞ്ഞിട്ട് മൂവി ചെയ്യുമ്പം ലൈക്ക് എന്താണ് അയാൾ ഞാനല്ല ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി യു വെർ ലൈക്ക് വെരി ന്യൂ ടു ദ ഇൻഡസ്ട്രി, ലൈക്ക് കംപ്ലീറ്റ്ലി കാണാത്ത, ഇതുവരെ കാണാത്തൊരു സിനാരിയോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അതും ഇപ്പോഴും കൂടെ കമ്പയർ ചെയ്യുമ്പം ലൈക്ക് എന്താണ് ഒരു ഫീൽ ചെയ്യുന്നത്? അതും അയാൾ ഞാനല്ല വെച്ചും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് രണ്ട് സെറ്റും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. അയാൾ ഞാനല്ലേ, ഐ ഹാഡ് ഓൺലി ഫ്യൂ ഡേയ്സ്, 20 days ഷൂട്ട് ചെയ്യണ്ടായിരുന്നുള്ളൂ. ഇത് അതല്ല, ആദ്യം മുതൽ അവസാനം വരെ സിനിമയിൽ ഞങ്ങൾ എൻ്റെ മുഖമുണ്ട്. ഇപ്പോൾ മൂവി അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക talent ആണ്. You did you have anything any other interest when you were in the school or college, like പാട്ട് ഡാൻസ് അങ്ങനത്തെ? അതെ, ലൈക്ക് യൂഷ്വൽ പാട്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഉണ്ടായിരുന്നു സ്കൂളിലും കോളേജിലും ഒക്കെ എല്ലാത്തിലും ചേരായിരുന്നു. പാട്ട് ക്ലാസിക്കൽ ഡാൻസും ക്ലാസിക്കൽ മ്യൂസിക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കർണാടക മ്യൂസിക് ഞാൻ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ വല്യമ്മച്ചിയായിരുന്നു എന്നെ, ഷീ ടു കെയർ ഓഫ് മീ. എൻ്റെ ഫസ്റ്റ് 7 years വല്യമ്മച്ചി വാസ് ഹെൽപ്പിംഗ് ബിക്കോസ് മൈ ബോത്ത് മൈ പേരൻസ് ആർ വർക്കിംഗ്. അപ്പോൾ വല്യമ്മച്ചി വാസ് ദർ അറ്റ് ഹോം ടു ഹെൽപ്പ് മമ്മി ഔട്ട്. അപ്പോൾ അന്നേരം പുള്ളിക്കാരത്തി ഷീ വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ക്ലാസിക്കൽ ഡാൻസ്. She encouraged me and Chechi to learn. Usually ഇത് ഓണക്കാലാണ്, ഓണ വിശേഷങ്ങൾ പറയാൻ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ദുബായിൽ ലൈക്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിനേക്കാൾ കൂടുതൽ അടിപൊളി ഓണം ദുബായിലാണ്. ദുബായിലാണ്, അതെ. ഈ വർഷം പക്ഷേ എനിക്ക് ഓണം ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ രണ്ടാമത്തെ മൂവി ഊഴം ഇസ് കമ്മിങ് ഔട്ട്. അപ്പോൾ അതുകൂടാതെ ഞാനും ഡാഡി മമ്മിയും ഞാനും, ചേച്ചി വരാൻ പറ്റിയില്ല, ചേച്ചി ചേട്ടനും ഷീസ് മാരേജ്, അവർ ചെന്നൈയിലാണ്, അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു ഓണം സീസൺ നാട്ടിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഓ ഓക്കെ. അതെ, ആദ്യമായിട്ടാണ്. സോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ ആയി പോയിട്ട് ഡാഡി മമ്മിയും ചേച്ചിയും ഒക്കെ അവിടെ ആയി പോയിട്ടുണ്ട്. ഹോൾ ഫാമിലി ടുഗദർ. വി ആർ സ്റ്റിൽ ഇൻകംപ്ലീറ്റ്. ചേച്ചി ബിക്കോസ് മോൻ്റെ സ്കൂളൊക്കെ ആയതുകൊണ്ട് ദേ കാൻ്റ് കം. പക്ഷേ but with my dad and mom it's the first time we are celebrating at our home in Kerala. Okay, nammal ee nammal TV le pala pala stars nodum pala pala actors nodum actresses nodum okke choikkunna varana ningale palaye onathile pattile nostalgic memories ne patti kettittundao. Appo like Keralathile aacha aghoshikkumbo like what do you want to experience like live aayittu kaanana like experience cheyana nallathu നമ്മൾ നമ്മുടെ അമ്പലങ്ങളില്ലേ, നമ്മൾ അത് ദുബായിൽ അമ്പലം ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് ദ സെയിം ഫീൽ നമ്മുടെ നാട്ടിലെ അമ്പലം അതില്ല. അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോവുക വരിക, പിന്നെ യുനോ ഈ നമ്മൾ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ ആ ഒരു ഫീൽ. ഓ എന്താ ഗണപതിക്ക് ആദ്യം മമ്മി അതൊക്കെ അവിടെ ചെയ്യുമായിരുന്നെങ്കിലും നാട്ടിലെ പൂജാമുറിയിൽ ചെയ്യുന്നത് അങ്ങനെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീൽ. പിന്നെ ഒരു വായന അതൊക്കെ ഒരു ഒരു വേറെ ഒരു നാട്ടിൻപുറം റീക്രിയേറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ്. അതെ, അത് ഇത് ഇസ് ആക്ച്വൽ. പിന്നെ ഫുൾ കസിൻസും ഫാമിലിയും എല്ലാം ഒരുമിച്ച് വരുമ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടത്തില്ലേ, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഓണം ലൈക്ക് ദിവ്യയെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ഇൻ എവറി വേ, ലൈക്ക് വളരെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. ഇതൊരു സ്റ്റാറിൻ്റെ ആണെങ്കിലും ഓണം റിലീസായിട്ട്, കാരണം നമ്മുടെ മലയാളീസിൻ്റെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ഓണമാണ്. ഓണം സിനിമ ഇല്ലാണ്ട് പോവില്ല, സിനിമ കാണുക എന്നുള്ളതും കൂടി ഓണം റിച്വൽസിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്തായാലും ഊഴം ഇസ് റിലീസിങ്, പിന്നെ നാട്ടിൽ ആ സമയത്ത് ഉണ്ടാവാൻ പറ്റുക. എനിക്ക് തോന്നുന്നു തിയേറ്ററിലൊക്കെ പോയി ആ എക്സ്പീരിയൻസ് ഒക്കെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അതെ, ആ ഒരു ഭാഗ്യമാണ് ഏറ്റവും വലുത്. പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് സിനിമ അവരുടെ റിയാക്ഷൻസ് അന്നേരം കാണാം. ഐ എം ടു ശരിക്കും പറഞ്ഞാൽ ഞാൻ നെർവസ് ആണ് അതിൽ. അപ്പോൾ എന്തായാലും കാണാം, കാരണം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓണം. അപ്പോൾ എന്തായാലും ഓണം മാത്രമല്ല, ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് വിഷയുന്നു. ജോലിയും സിനിമയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, നല്ല നല്ല സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാ രീതിയിലും. അപ്പോൾ എന്തായാലും ഓണം വളരെ സ്പെഷ്യലാണ്. എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് അവസാനം പറയാനുള്ളത്? വ്യൂവേഴ്സിനോട്, കേരള ടിവിയുടെ എല്ലാ വ്യൂവേഴ്സിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം വളരെ സ്പെഷ്യലാണ് എനിക്ക് വേണ്ടിയിട്ട്. ഊഴം റിലീസാവുകയാണ്. അച്ഛനമ്മയൊക്കെ കൂടെ നാട്ടിൽ നമ്മൾ ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കാൻ പോണേ.
അപ്പോൾ എല്ലാവരും ഊഴം പോയി കാണുക, ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യുക, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, അതാണ്.